സുഹൃത്തുക്കളെ, പലർക്കും ഭയങ്കര ഒരു കൺഫ്യൂഷനാണ് മെറ്റബോളിസം ഇപ്പം എങ്ങനെയാണ് പഠിക്കുക, ഇതെന്താണ് സംഭവം എന്നുള്ളതൊന്നും പലർക്കും അറിയുന്നുണ്ടാവില്ല അല്ലേ. അപ്പോൾ ആ മെറ്റബോളിസം തന്നെ വളരെ സിമ്പിളായിട്ട് എങ്ങനെ പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സെറ്റാക്കാനായിട്ട് പോകുന്നത്. അതായത് ഇത്രയുള്ളൂ, നമുക്കൊരു ലെഡ് വെച്ചിട്ട് സിമ്പിളായിട്ട് നമ്മുടെ മെറ്റബോളിസം പഠിച്ചെടുക്കാം. അപ്പോൾ അതെങ്ങനെയെന്നായിരിക്കും അല്ലേ, സംഭവം സിമ്പിളാണ്, ഇത്രയുള്ളൂ. അതായത് മെറ്റബോളിസം എന്ന് വെച്ചാൽ ഇത്രയുള്ളൂ, നമ്മുടെ ബോഡിയിൽ നടക്കുന്ന പലതരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ട് അല്ലേ. ആ കെമിക്കൽ റിയാക്ഷൻസ് അല്ലെങ്കിൽ രാസപ്രവർത്തനങ്ങൾ നടക്കുമ്പോഴാണ് നമ്മുടെ ജീവലക്ഷണങ്ങളൊക്കെ നമുക്ക് കാണിക്കാനായിട്ട് സാധിക്കുള്ളൂ. ജീവലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മൂവ്മെൻറ്റ്, ഗ്രോത്ത്, അങ്ങനെയുള്ള നമ്മുടെ പല പല സയൻസ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ ജീവലക്ഷണങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതൊക്കെ കാണിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് നടക്കണം, നമ്മുടെ ബോഡിയിലുള്ളിൽ ഇത്തരത്തിലുള്ള രാസപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസ് നടക്കണം. ഓക്കെ, അപ്പോൾ ഈ കെമിക്കൽ റിയാക്ഷൻസിനെ കംപ്ലീറ്റ് ആയിട്ട് വിളിക്കുന്നതാണ് എന്ത്, അതാണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെറ്റബോളിസം തന്നെ രണ്ട് തരത്തിലുണ്ട്. ഓക്കെ, മെറ്റബോളിസം തന്നെ രണ്ട് തരത്തിലും നമുക്ക് പറയാനായിട്ട് സാധിക്കും. രണ്ട് തരത്തിലുണ്ട്. ഓക്കെ, ഒന്നാമത്തെ ആളാണ് ആര്, ഒന്നാമത്തെ ആളുടെ പേരാണ് ആനബോളിസം. ആനബോളിസം. ഓക്കെ, രണ്ടാമത്തെ ആളുടെ പേരാണ് കാറ്റബോളിസം. ആനബോളിസം ഉണ്ട്, കാറ്റബോളിസം ഉണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ രണ്ട് തരത്തിലാണ് മെറ്റബോളിസത്തിനെ നമുക്ക് തിരിക്കാനായിട്ട് സാധിക്കുക. ഓക്കെ, അപ്പം മറ്റേ മലയാളത്തിലാണെങ്കിലും ആനബോളിസം തന്നെയാണ് കേട്ടോ, ബോളിസം. ഓക്കെ, മറ്റേത് കാറ്റബോളിസം. ഓക്കെ, റെഡി, സെറ്റ് ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ രണ്ട് തരത്തിലാണ് മെറ്റബോളിസം തന്നെ നമുക്ക് ഇങ്ങനെ രണ്ട് തരത്തിൽ തിരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിലെന്ത് പ്രോസസ്സാണ് നടക്കണേന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ആലോചിക്കാം. അതായത് നമ്മുടെ കയ്യിൽ ഒരു ലഡു ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ലഡു ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു ലഡുനെ നമ്മളെങ്ങനെ ഉണ്ടാക്കുക, സാധാരണ ലഡു ഉണ്ടാക്കുക, ലഡു ഇങ്ങനെ പൊടി 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 പോലെയായിരിക്കും അല്ലേ. അപ്പോൾ ഈ പൊടിപൊടികളൊക്കെ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ കൂട്ടി വെച്ച് കൂട്ടി വെച്ചിട്ട് വലിയൊരു ഉണ്ടയാക്കി 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 ഇങ്ങനെ മാറ്റും അല്ലേ. അങ്ങനെയല്ലേ നമ്മൾ ലഡു ഉണ്ടാക്കുക. അപ്പോൾ അതേപോലെ ദേ ഇവിടെ നമ്മുടെ ലഡുവിനെ കുറേ പൊടിപൊടികളായിട്ട് ഇങ്ങനെ ഇരിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ പൊടിപൊടികളൊക്കെ നമ്മളിതേ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു വലിയൊരു ലഡു ആക്കി അങ്ങ് മാറ്റി. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ചെയ്തത്, ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ആയിരുന്നു അല്ലേ, അല്ലെങ്കിൽ ചെറിയ ചെറിയ മോളിക്യൂൾസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതായത് നമ്മുടെ ലഡുവിൻ്റെ ചെറിയ ചെറിയ തരിതരികൾ. അപ്പോൾ ഇതൊക്കെ കൂടി ചേർന്നിട്ടാണ് എന്താക്കി മാറ്റുന്നത്, നമ്മുടെ ഒരു അടിപൊളി ലഡു ആക്കി മാറ്റിയത് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെയും എന്ത് ചെയ്യുക, ഇവിടെയും ചെറിയ ചെറിയ മോളിക്യൂൾസ് ഒക്കെ കൂടി ചേർന്നിട്ട് എന്തായിട്ട് മാറുന്നു, വലിയൊരു മോളിക്യൂളായിട്ട് മാറുന്നു. അതാണ് എന്ത്, ആനബോളിസം എന്ന് പറയുന്ന പ്രോസസ്സ്. അപ്പോൾ ഇത് ആലോചിച്ച് വയ്ക്കാനായിട്ട് ഒരു കാര്യം കൂടെ ആലോചിച്ചാൽ മതി. അതായത് ഇങ്ങനെ ആലോചിച്ചാൽ മതി, ആന അല്ലേ, ആനബോളിസം എന്ന് വെച്ചാൽ ആന. ഓക്കെ, ആന, ആന എന്ന് വെച്ചാൽ എന്താണ്, വലിയ ആളാണ് അല്ലേ, വലിയ വലിയൊരു ജീവിയാണ് നമ്മുടെ ആന എന്ന് പറയുന്നത്. അപ്പം ആനയായിട്ട് മാറുന്നു അല്ലെങ്കിൽ അപ്പം അങ്ങനെ എന്താ ആലോചിക്കുക, വലുതായിട്ട് മാറുന്നു എന്നുള്ളത് ആലോചിക്കുക. ഓക്കെ, അപ്പം ആന എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ എന്തായി, ആനബോളിസം വലുതായിട്ട് മാറുന്നു. ഓക്കെ, ഇനി അവിടുത്തെ അടുത്തത് ഓക്കെ കാറ്റബോളിസം ആണല്ലേ. അപ്പം നിങ്ങൾക്ക് ഇപ്പം തന്നെ ഉദ്ദേശിക്കാൻ പറ്റും കാറ്റബോളിസം എന്ന് വെച്ചാൽ ആരായിരിക്കും, കാറ്റായിട്ട് മാറുന്നു എന്ന് ആലോചിച്ചാൽ മതി. കാറ്റ് ചെറുതല്ലേ മക്കളെ, അല്ലേ, കാറ്റ് ചെറുതല്ലേ. അപ്പോൾ അതെന്തായിട്ട് മാറുന്നു, അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു ലഡു കിട്ടിയെന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് ഇതിപ്പോൾ വലിയൊരു മോളിക്യൂളായിട്ട് നിൽക്കുകയാണേ, അയ്യോ, ഓക്കെ, ഇതിപ്പോൾ വലിയൊരു മോളിക്യൂളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണേ. അപ്പോൾ ഈ ഒരു വലിയൊരു മോളിക്യൂളിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് നേരെ എടുത്തിട്ട് അതിന് നമ്മൾ വീണ്ടും നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു ലഡു കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്താ ചെയ്യുക, ആ അതിന് നേരെ നമ്മളിങ്ങനെ പൊടിച്ച് പൊടിച്ചിട്ട് കഴിക്കല്ലേ. അല്ലാണ്ട് മറ്റേ ഈ മറ്റേ ടോം ആൻഡ് ജെറിയിലൊക്കെ കാണുന്ന പോലെ ഒറ്റയടിക്ക് ഗ്ലും എന്ന് പറഞ്ഞിട്ട് നമുക്ക് വിഴുങ്ങാൻ പറ്റുമോ, പറ്റില്ല. നമ്മളെന്ത് ചെയ്യും, നേരെ ഇങ്ങനെ തരിച്ച് ഇങ്ങനെ കടിച്ച് കഴിക്കും അല്ലേ. അതായത് അതിനെ പൊടി പൊടി ആക്കിയിട്ടാണ് നമ്മൾ കഴിക്കുക. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്തു, വലിയൊരു മോളിക്യൂൾ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എന്താക്കി മാറ്റുന്നു, ചെറിയ മോളിക്യൂൾസ് ആക്കി ഇങ്ങനെ മാറ്റുന്നു. ഓക്കെ, ഈ പ്രോസസ്സാണ് എന്ത്, അതാണ് കാറ്റബോളിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മെറ്റബോളിസം തന്നെ രണ്ട് തരത്തിൽ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും, ഒന്ന് ആനബോളിസം, മറ്റൊന്ന് കാറ്റബോളിസം. ഓക്കെ, അപ്പോൾ ആനബോളിസം എന്ന് വെച്ചാൽ ആനയായിട്ട് മാറുന്നത് ആലോചിക്കുക, അതായത് എന്താണ്, വലിയൊരു മോളിക്കൂളായിട്ട് മാറുന്നു എന്ന് ആലോചിക്കുക. കാറ്റബോളിസം എന്ന് വെച്ചാൽ കാറ്റ്, കാറ്റ് ചെറുതല്ലേ, അപ്പോൾ കാറ്റായിട്ട് മാറുന്നു, അതായത് എന്താണ്, ചെറിയ മോളിക്യൂൾസ് ആയിട്ട് മാറുന്നു എന്നുള്ളത് ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇപ്പം ഇനി മറക്കില്ലല്ലോ, അപ്പോൾ പലർക്കും ഡൗട്ടാണ് ഈ ആനബോളിസം കാറ്റബോളിസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. ഓക്കെ, അപ്പോൾ ഇനി മാറരുത്. ഓക്കെ, സെറ്റാണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനൊരു എക്സാമ്പിൾ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതേ സെറ്റായി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇവിടെ നോക്കുകയാണെങ്കിൽ ചെറിയ മോളിക്യൂൾസ് ഒക്കെ വലുതായിട്ട് മാറുന്നു. അതിനിപ്പോൾ എന്തോ എക്സാമ്പിളായിട്ട് പറയാം, വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അമിനോ ആസിഡുകൾ, വേറെ കളർ എടുക്കാം അല്ലേ, റെഡ് എടുക്കാം. ഓക്കെ, അമിനോ ആസിഡുകളൊക്കെ
അമിനോ ആസിഡുകൾ കൂടി ചേർന്നിട്ട്, അമിനോ ആസിഡ് എന്ന് പറയുമ്പോൾ ചെറിയ മോളിക്യൂൾ ആണല്ലേ, അപ്പൊ ഈ അമിനോ ആസിഡുകളൊക്കെ കൂടി ചേർന്നിട്ട് എന്തായിട്ടാ മാറുന്നുണ്ടാവാ, എന്തായിട്ട് മാറും, വലിയൊരു മോളിക്യൂൾ ആയിട്ട് മാറും അല്ലേ. പല പല അമിനോ ആസിഡുകൾ കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മോളിക്യൂൾ ഏതാ, നമ്മുടെ പ്രോട്ടീൻ അല്ലേ, പ്രോട്ടീൻ ആയിട്ട് മാറുന്നു. ഇത്രയുള്ള സിമ്പിൾ. ഓക്കെ, ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് വേണമെങ്കിൽ നമുക്ക് അവിടെ എഴുതാം അല്ലേ. അതായത് എന്താണ്, ആ പ്രോട്ടീൻ തന്നെ എന്തായിട്ട് മാറുന്നു, പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അമിനോ ആസിഡ് ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സിന്തസിസ് ആണ് നടക്കുന്നത് അല്ലേ, പ്രോട്ടീൻ സിന്തസിസ്. അവിടെയാണെങ്കിലോ ബ്രേക്ക് ഡൗൺ ആണല്ലേ, വിഘടിക്കുന്ന പ്രക്രിയയാണ് ചെയ്യുന്നത്. അതായത് വലിയൊരു മോളിക്യൂളിനെ ഇടിച്ചു പരത്തിട്ട് ചെറുതാക്കി മാറ്റുന്നു. ഓക്കെ, സെറ്റ് ആണല്ലോ. ഇനി വേറൊരു എക്സാമ്പിൾ, വേറെ ഒരെണ്ണം കൂടെ മിസ് പറഞ്ഞുതരാം. ഒരെണ്ണം കൂടെ എക്സാമ്പിൾ പഠിച്ചോ. നമ്മുടെ ഗ്ലൂക്കോസ് മോളിക്യൂളൊക്കെ കൂടി ചേർന്നിട്ട് ഗ്ലൈക്കോജനാക്കി മാറ്റിവെക്കും. ഓക്കെ, അതായത് നമുക്കിപ്പോൾ ഗ്ലൂക്കോസ് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ, നമുക്കിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അല്ലേ ന്യൂട്രിയൻസ് ഒക്കെ ലാസ്റ്റ് എന്തായിട്ട് മാറുന്നു, ഗ്ലൂക്കോസ് ഒക്കെ ആയിട്ട് മാറും. അപ്പോൾ ഈ ഗ്ലൂക്കോസ് ഒക്കെ അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആവശ്യമുള്ളതൊക്കെ നമ്മൾ ഉപയോഗിക്കും. അത് കഴിഞ്ഞിട്ടും ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്ലൈക്കോജൻ രൂപത്തിൽ ഇതേപോലെ സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് അല്ലപ്പോൾ ഒരു പട്ടീനെ കണ്ടു അല്ലെ, പട്ടീനെ കണ്ടു നമ്മൾ പേടിച്ച് ഓടുകയാണ്, അപ്പം അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിൽ അതിനെ നമ്മൾ സിമ്പതറ്റിക് സിസ്റ്റം എന്നൊക്കെ നമ്മൾ പേരൊക്കെ പറയും. മുന്നൊക്കെ നമ്മൾ എന്താ പറയുക, അത് ഇനി അടുത്ത 10-ാം ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിക്കും, പേടിക്കുന്നു വേണ്ട. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് ഈ ഗ്ലൈക്കോജൻ എന്താക്കി മാറ്റണം എന്നറിയോ, ഗ്ലൈക്കോജനെ വേഗം നമുക്ക്, കാരണം ഉള്ള ഗ്ലൂക്കോസൊക്കെ നമ്മൾ പട്ടീനെ കണ്ട് പേടിച്ചുകൂടാണ്, അപ്പം ആ സമയത്തൊക്കെ ഉള്ള ഗ്ലൈക്കോജനൊക്കെ അല്ലെ ഉള്ള ഗ്ലൂക്കോസൊക്കെ ഓൾറെഡി തീർന്നു കഴിഞ്ഞു. അപ്പം ഇനി എന്ത് വേണം, നമുക്ക് എക്സ്ട്രാ ഗ്ലൂക്കോസ് വേണമല്ലേ, എന്നാലേ നമുക്ക് എനർജിയിൽ ഓടാൻ പറ്റുള്ളൂ അല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് വേഗം എന്ത് ചെയ്യും, അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ വേഗം തന്നെ ഗ്ലൈക്കോജനെ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന ഗ്ലൈക്കോജനെയൊക്കെ എന്താക്കി മാറ്റും, വേഗം തന്നെ ഗ്ലൂക്കോസാക്കിയൊക്കെ മാറ്റും. ഓക്കെ, അപ്പം ഇങ്ങനെ രണ്ട് തരത്തിലുള്ള പ്രോസസ്സുകളും നടക്കും. ഓക്കെ, ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഫോട്ടോസിന്തസിസ് ഒക്കെ എക്സാമ്പിൾ പറയാം. കാർബൺ ഡയോക്സൈഡ്, വാട്ടർ ഇതൊക്കെ കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്, നമ്മുടെ ഗ്ലൂക്കോസ് ആയിട്ട് മാറുന്ന ആ ഒരു ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സൊക്കെ അനബോളിസത്തിന് എക്സാമ്പിളാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അനബോളിസത്തിനും അതേപോലെ തന്നെ കാറ്റബോളിസത്തിനും എക്സാമ്പിളായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും പക്ക ക്ലിയർ ആയോ, സെറ്റാണല്ലോ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മിസ് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഓർമ്മയിൽ നിൽക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞൊരു കാര്യം കാണിച്ചു തരാം. ഓക്കെ, ജസ്റ്റ് ഒരു പിക്ചർ കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റുമോ നോക്കേ. ഇതേത് പ്രോസസ്സാണ് എന്നുള്ളത്, ഓക്കെ, ഇവിടെ എന്താ കാണിച്ചിട്ടുള്ളത്, ചെറുതൊക്കെ കൂടി ചേർന്നിട്ട് വലുതായിട്ട് മാറുന്നു അല്ലേ. ഈ പ്രോസസ്സ് ഏതാണ് എന്നുള്ളത് എന്ത് ചെയ്യുക, വേഗം തന്നെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് കമൻറ്റ് ചെയ്യുക. ഒപ്പം ഇങ്ങനെ പറഞ്ഞിരുന്ന വീഡിയോസൊക്കെ എൻ്റെ കുട്ടികൾക്ക് യൂസ്ഫുൾ ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിങ്ങനെ പറഞ്ഞു തരുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ വേഗം തന്നെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.